ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുവഴി ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ സീസണിലെ ഐപിഎൽ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എന്നാൽ അപ്രതീക്ഷിതമായി വൻ സക്സസ് ആയി മാറിയവർ ധാരാളമുണ്ട് അവർ ഇനി അടുത്ത സീസണിൽ ഏത് ടീമിൽ കളിക്കുമെന്ന അഭ്യൂഹങ്ങളും സജീവമായിട്ടുണ്ട് അഞ്ച് താരങ്ങളെയാണ് ഇത്തവണ ഐ പി എല്ലിൽ എല്ലാ ഫ്രാഞ്ചൈസുകളുടെയും ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇവരെ അടുത്ത താരലേലത്തിൽ വൻ തുകയ്ക്ക് ടീമുകൾ സ്വന്തമാക്കാനാണ് സാധ്യത യുവതാരങ്ങൾ മുതൽ സീനിയർ താരങ്ങൾ വരെ ഇതിലുണ്ട് താരലേലം ഈ അഞ്ച് താരങ്ങളെ കേന്ദ്രീകരിച്ചാവും സാധ്യതയുള്ളത് മുംബൈയിലെ കരുത്തൻ മുംബൈ ബാറ്റിങ്ങിൻ്റെ കരുത്തുറ്റ താരമാണ് സൂര്യകുമാർ യാദവ് ഈ സീസണിൽ മുംബൈയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനം സൂര്യകുമാറിൻ്റെ ഇന്നിങ്സുകളായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് വരെ ക്ഷണം കാത്തു നിൽക്കുകയാണ് താരം ഈ സീസണിൽ 13 കളിയിൽ 374 റൺസാണ് സൂര്യകുമാർ യാദവിൻ്റെ സമ്പാദ്യം 153 സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് മുംബൈയുടെ മിസ്റ്റർ 360 എന്നാണ് സൂര്യകുമാറിൻ്റെ വിശേഷണം ഇന്ത്യൻ ടീമിൽ ഇതുവരെ കളിക്കാത്ത താരങ്ങളിൽ ഏറ്റവും അധികം റൺസും സൂര്യകുമാറിനാണ് 1922 റൺസാണ് താരത്തിനുള്ളത് സൂര്യകുമാർ യാദവിനെ മുംബൈ നിലനിർത്തിയില്ലെങ്കിൽ താരലേലത്തിൽ വമ്പൻ ഓഫറുകൾ താരത്തെ തേടിയെത്തും ആർ സി ബിയുടെ ഓപ്പണർ ബാംഗ്ലൂരിൻ്റെ ഈ സീസണിലെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് ദേവദത്ത് പടിക്കൽ എന്ന ഓപ്പണർ 14 കളിയിൽ നിന്ന് 472 റൺസാണ് ദേവദത്ത് ഇതുവരെ അടിച്ചത് സീസണിൽ ഏറ്റവും അധികം റണ്ണടിച്ച താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ദേവദത്താണ് വിരാട് കോഹ്ലിയേക്കാളും മുന്നിലാണ് അദ്ദേഹം 20-കാരൻ ദേവദത്തിന് ഇപ്പോൾ തന്നെ പല ടീമുകളും നോട്ടമിട്ടിട്ടുണ്ട് വേഗത്തിൽ 1000 T20 റൺസ് അടിക്കുന്ന താരമായും പടിക്കൽ മാറിക്കഴിഞ്ഞു സച്ചിനെയാണ് മറികടന്നത് ദേവദത്തിന് ബാംഗ്ലൂർ നിലനിർത്തിയില്ലെങ്കിൽ താരലേലത്തിൽ തൊട്ടാൽ പൊള്ളുന്ന താരമായി ഈ താരം മാറാൻ സാധ്യത വളരെ കൂടുതലാണ് KKR മിസ്റ്ററി സ്പിന്നർ കിങ്സ് ഇലവൻ പഞ്ചാബ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നു വരുൺ ചക്രവർത്തിയെ ലേലത്തിൽ വിട്ടുകൊടുത്തത് എന്നാൽ KKRൽ തകർപ്പൻ പ്രകടനമാണ് വരുൺ നടത്തിയത് ഐ പി എല്ലിൽ ഇത്തവണ 5 ഡൽഹിക്കെതിരെ വീഴ്ത്തിയിരുന്നു വരുൺ ഈ സീസണിൽ 17 വരുൺ ചക്രവർത്തി നേടിയത് അതും 7 താഴെ എക്കണോമിയിൽ ഓസ്ട്രേലിയക്കെതിരായ ടീമിലും വരുൺ ഇടം പിടിച്ചിട്ടുണ്ട് അടുത്ത ലേലത്തിൽ വരുൺ ചക്രവർത്തിയെ സ്വന്തമാക്കാൻ വലിയ പോരാട്ടം തന്നെ ടീമുകൾ നടത്തും CSKയുടെ മാനം കാത്തവൻ അവസാന 3 ജയിപ്പിച്ച് ചെന്നൈയുടെ മാനം കാത്തവനാണ് ഋതുരാജ് ഗെയ്ക്വാദ് 3 അർദ്ധസെഞ്ചുറി തുടർച്ചയായി താരം നേടിയിരുന്നു കോപ്പി ബുക്ക് ഷോട്ടുകൾ അടക്കമുള്ള സ്റ്റൈലൻ പ്രകടനമാണ് ഋതുരാജിലുള്ളത് ആദ്യ 3 പരാജയപ്പെട്ടെടുത്തു നിന്നാണ് ഋതുരാജ് കളി മാറ്റിയത് പിന്നീടുള്ള 3 കണ്ടത് മറ്റൊരു താരത്തെയാണ് ഇന്ത്യൻ ടീമിൽ കളിക്കാത്ത താരങ്ങളിൽ തുടർച്ചയായി 3 IPL 50 നേടുന്ന താരവും ഋതുരാജ് ഗെയ്ക്വാദാണ് അടുത്ത തവണ ചെന്നൈ താരത്തെ വിട്ടുകളയാൻ സാധ്യതയില്ല പക്ഷേ ടീമിൽ അഴിച്ചുപണിയുള്ളതിനാൽ ഉറപ്പിക്കാനുമാവില്ല അതുകൊണ്ട് തന്നെ താരലേലത്തിൽ ഋതുരാജിന് നല്ല ഡിമാൻഡുണ്ടാകും യൂണിവേഴ്സൽ ബോസ് പഞ്ചാബിൻ്റെ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലാണ് ടീമിൽ തുടരുമെന്ന് ഉറപ്പില്ലാത്ത താരം ഈ സീസണിൽ ആദ്യ പാതിയിൽ ഗെയിലിന് ടീം ഇറക്കിയിരുന്നില്ല എന്നാൽ പിന്നീടുള്ള 7 നിന്ന് 288 റൺസാണ് താരം അടിച്ചെടുത്തത് ഗെയിൽ വന്ന ശേഷം പഞ്ചാബിനുണ്ടായ മാറ്റമാണ് ഏറ്റവും പ്രധാനം T20 സകല റെക്കോർഡുകളും ഗെയിലിൻ്റെ പേരിലാണ് കഴിഞ്ഞ ലേലത്തിൽ ഗെയിൽ വലിയ വിലക്കല്ല വിറ്റുപോയത് എന്നാൽ T20 ഇപ്പോഴും ഗെയിലിനോളം മികച്ച ബാറ്റ്സ്മാൻ ഇല്ല ഗെയിലിനെ പഞ്ചാബ് വിട്ടുകൊടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് താരലേലത്തിൽ ഗെയിലിനുണ്ടായാൽ ടീമുകൾക്ക് അദ്ദേഹത്തിനായി മുൻനിരയിൽ തന്നെ ഉണ്ടാകും വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്